എല്ലാവർക്കും നമസ്കാരം. പതഞ്ജലി കോളേജ് ഓഫ് യോഗയുടെ യോഗാസന പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗോമുഖാസനമാണ്. ഗോമുഖം പശുവിന്റെ മുഖം പോലെ വരുന്നതുകൊണ്ടാണ് ആ ആസനത്തിന് ഗോമുഖാസനം എന്ന പേര് വന്നിരിക്കുന്നത്. ഹൃദ്രോഗത്തിന് വളരെ വിശേഷപ്പെട്ട ആസനങ്ങളിൽ ഒന്നാണ് ഗോമുഖാസനം. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വളരെ കൂടുതൽ സക്രിയമാക്കുന്ന ഒരാസനമാണ് ഗോമുഖാസനം. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്തനങ്ങൾക്ക് ദൃഢത വർദ്ധിക്കാൻ സഹായിക്കുന്ന ആസനങ്ങളിൽ ഒന്നുകൂടിയിട്ടാണ് ഗോമുഖാസനം. കൂടാതെ തോളിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ ഹിപ്പിന്റെ പ്രശ്നങ്ങൾ, ബ്ലാഡർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായകരമാണ്. ദഹനം വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ ഈ ആസനത്തിലൂടെ കൂടുതൽ സഹായകരമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാല് നീട്ടിയിരിക്കണം. ദെൻ നമ്മുടെ വലതുകാല് മടക്കി ഇടത് കാലിന്റെ സൈഡിലായിട്ട് വയ്ക്കുക. ഇടത് ബട്ടക്സിന്റെ ഭാഗത്ത് വലത് കാൽ നമ്മുടെ ഇടത് കാലിന്റെ മുകളിൽ മടക്കി വയ്ക്കുക. ഇതേ സ്ഥിതിയില് നമ്മുടെ കാലിന്റെ മുട്ടുകൾ ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഇരിക്കണം. പശുവിന്റെ മുഖം പോലെയായിരിക്കണം കാലിന്റെ ആകൃതി വരേണ്ടത്. പശുവിന്റെ ചെവി പോലെ നമ്മുടെ കാലിന്റെ പാദങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ദെൻ നമ്മളുടെ കൈകൾ മുകളിലിരിക്കുന്നത് വലത് കാലാണ്, അതുകൊണ്ട് വലത് കൈ മുകളിലൂടി പിന്നിലേക്ക്, ഇടത് കൈ പിന്നിലൂടിയും കൊണ്ടുവന്ന് കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണം. പിന്നിൽ കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണം. കൊമ്പ് പോലെ നമ്മുടെ കൈമുട്ടുകൾ മുകളിലേക്ക് ഇരിക്കുന്നുണ്ടാവും. നോട്ടം നേരെ. ഇതേ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ദീർഘമായിട്ട് ശ്വാസം എടുത്തുവിടാവുന്നതാണ്. അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെയാണ് നമ്മൾ ഈ സ്ഥിതിയിൽ തുടരേണ്ടത്. ശ്വാസം ഹോൾഡ് ചെയ്യാൻ പാടില്ല, നോർമൽ ബ്രീത്തിംഗ് ആണ്. കൈകൾ പതിയെ റിലീസ് ചെയ്യണം. കാലുകൾ ഓരോന്നായിട്ട് നമ്മൾ പതിയെ അയച്ചു കൊണ്ടുവരണം. ഇതേ സ്ഥിതിയിൽ നമ്മൾ എതിർ ദിശയിലേക്കും ചെയ്യണം. വലത് കാല് ഇടത് കാല് വലത് സൈഡിൽ, വലത് കാല് മടക്കി ഇടത് സൈഡിൽ വെച്ച് കാലിന്റെ മുട്ടുകൾ തമ്മിൽ ചേർത്ത് കൊണ്ടുവരണം. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഒന്നിന്റെ നേരെ മുകളിൽ തന്നെ, താഴത്തെ മുട്ടിന്റെ നേരെ മുകളിൽ തന്നെ മുകളിലത്തെ മുട്ട് വരണം. ഷേപ്പ് ഈ പറഞ്ഞതുപോലെ പശുവിന്റെ ആകൃതിയിലായിരിക്കണം. മുകളിലത്തെ കാലിന്റെ എതിർദിശ, വലത് കാലാണ് മുകളിലെങ്കിൽ ഇടത് കൈ നമ്മൾ മുകളിലൂടി പിന്നിലേക്കും, ഇടത് കൈ മുകളിലേക്കും വലത് കൈ താഴെ കൂടിയും ഇട്ട് കൈകൾ പരസ്പരം പിണച്ച് പിടിക്കണം, ചേർത്ത് പിടിക്കണം. സ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നോർമൽ ബ്രീത്തിങ് ആണ്. കൈകൾ വലിയ സ്വതന്ത്രമാക്കി നമുക്ക് തിരിച്ചു വരാം. ഇനിയിപ്പോൾ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗോമുഖാസനത്തിന്റെ നമുക്ക് അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളുടെ എഫക്റ്റ് വളരെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി കൈ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കയ്യിലൊരു ടൗവല എന്തെങ്കിലും കരുതിയിട്ട് നമുക്ക് പിന്നിൽ ഇട്ടിട്ട് മുകളിൽ ടൗവലിന്റെ ഒരറ്റത്ത് മുകളിലത്തെ കൈ, താഴത്തെ അറ്റത്ത് താഴത്തെ കൈ പിടിച്ചിട്ട് നമുക്ക് ഇതേ സ്ഥിതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മുട്ടിന് ശ്രദ്ധിക്കേണ്ടത് മുട്ടുവേദന കലശലായിട്ടുള്ളവർ ഇത് ഒഴിവാക്കണം. അതുപോലെ ഫ്രോസൺ ഷോൾഡർ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ പരിശീലനം ഒഴിവാക്കണം. ബാക്കി എല്ലാവർക്കും തന്നെ നമുക്ക് ഇത് പരിശീലിക്കാവുന്നതാണ്. എല്ലാവരും പരിശീലിച്ച് നോക്കുക, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗോമുഖാസനം. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും. Thank you.
Back at them.